പൊതു ബജറ്റ് സംബന്ധിച്ച് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. ഈ വർഷത്തെ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച അഞ്ചാമത്തെ കേന്ദ്ര ബഡ്ജറ്റ് പൊതുവെ മധ്യവർഗത്തിനും അതുപോലെ തന്നെ കൃഷിക്കാർക്കും പ്രയോജനപ്രദമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് നടപ്പിൽ വരുത്തിയിരിക്കുന്ന പുതിയ പദ്ധതികളും കൂടുതൽ പണം നൽകുന്നതും തീർച്ചയായിട്ടും കൃഷിക്കാർക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാക്കും. അതുപോലെ തന്നെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന പദ്ധതികൾ തീർച്ചയായിട്ടും യുവജനങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിനും അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിനും ഉപകാരപ്രദം ആകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്ഷീര കർഷകർക്കും മത്സ്യബന്ധനം മേഖലകൾക്കും മൃഗസംരക്ഷണ വകുപ്പിനും ഒക്കെ ഏറെ പ്രാധാന്യം ഇത്തവണത്തെ ബഡ്ജറ്റിൽ നൽകപ്പെട്ടിട്ടുണ്ട്. 20 ലക്ഷം കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇത് എല്ലാവർക്കും വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു ബഡ്ജറ്റ് അവതരണമായിരുന്നു. പുതിയ ബജറ്റിലെ 700 പുതിയ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളും അതുമായി ബന്ധപ്പെട്ട് 38,000 അധ്യാപക അനധ്യാപക പോസ്റ്റുകളും നിർമ്മിക്കപ്പെട്ടത് മമ്പൻ സാമ്പത്തിക ശക്തിയായി കുതിക്കുന്ന ഇന്ത്യക്ക് ഒരു ഉത്തേജനമായിരിക്കും. കാരണം ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ വിദ്യാഭ്യാസം ചെയ്യാൻ സാധിക്കാത്ത സാമ്പത്തികമായി പിന്നോക്കമുള്ള സാമുദായികമായി പിന്നോക്കമുള്ള ഒരുപാട് കുട്ടികൾക്ക് ഈ പുതിയ തീരുമാനത്തിൽ കൂടി അക്ഷരത്തിൻ്റെ പുതിയ ലോകത്തേക്ക് എത്തുവാനും ഒപ്പം തന്നെ അറിവിൻ്റെ ലോകം വഴി സാമ്പത്തിക ശക്തിയായി കുതിക്കുന്ന ഇന്ത്യക്ക് ഉത്തേജനം കൊടുക്കുവാനും സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു.